കാൺവർ യാത്രാ വഴിയിലെ ഹോട്ടലുകളിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന വിവാദ ഉത്തരവിന് സ്റ്റേ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മാറ്റങ്ങളുടെ പ്രതീക്ഷയായിട്ടാണ് എല്ലാവരും കണ്ടത് സുപ്രീം സുപ്രീംകോടതിയുടേതാണ് നടപടിയെന്നതും ശ്രദ്ധേയമായി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഏതായാലും ബി ഉഗ്രൻ പണി തന്നെ കിട്ടിയെന്ന് പറയാം നേരത്തെ കാൻവാർ യാത്രയുടെ പാതയിലുള്ള ഭക്ഷണശാല ഉടമകൾ ഉടമകളുടെയും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും പേരുകൾ വെളിപ്പെടുത്തണമെന്ന് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പോലീസ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇത് വലിയ വിവാദവുമായിരുന്നു ഉടമസ്ഥരുടെയോ ജീവനക്കാരുടെയോ പേരുകൾ രേഖപ്പെടുത്താൻ ഹോട്ടൽ ഉടമകളെ നിർബന്ധിക്കരുതെന്ന് കോടതി പറഞ്ഞു ഹർജി ജൂലൈ ഇരുപത്തിയാറിന് വാദം കേൾക്കാൻ കോടതി മാറ്റി അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് തൃണമൂൽ കോൺഗ്രസ് എം പി മൗഹ മൊയ്ത്ര തുടങ്ങിയവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ ഈ ഉത്തരവുകൾ സഹായിക്കുമെന്നും അത് അനുവദിക്കരുത് എന്നും മൗഹ മൊയ്ത്രയുടെ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ സാമ്പത്തിക ബഹിഷ്കരണത്തിന് വിധേയരാക്കുന്നതിലൂടെ ഭിന്നിപ്പുണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ പ്രശ്നകരമാണെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉടമകൾ ഭക്ഷണം തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് വിലക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് പാസാക്കുന്നത് ഉചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭക്ഷ്യ വിൽപ്പനക്കാരോട് പ്രത്യേക തരം ഭക്ഷണം പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടാം എന്നാൽ ഉടമകളുടെയും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുത് എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞത് കൻവാർ യാത്ര വഴിയുള്ള ഭക്ഷണശാലകളിൽ ഉടമകളുടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന് മുസാഫർ നഗർ പോലീസാണ് ആദ്യം ഉത്തരവിട്ടത് പിന്നീട് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവ് സംസ്ഥാനമൊട്ടാകെ നീട്ടി ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡും സമാനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കൂടാതെ ബിജെപി നേതൃത്വത്തിലുള്ള ഉജ്ജയിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ കടയുടമകളോട് അവരുടെ പേരുകളും മൊബൈൽ നമ്പറുകളും സ്ഥാപനങ്ങൾക്ക് പുറത്ത് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു നിയമലംഘകർക്ക് ആദ്യ കുറ്റത്തിന് രണ്ടായിരം രൂപയും തുടർന്നുള്ള ലംഘനങ്ങൾക്ക് അയ്യായിരം രൂപയും പിഴ ഈടാക്കുമെന്ന് ഉജ്ജയിൻ മേയർ മുകേഷ് തത്വാൾ പറഞ്ഞിരുന്നു എന്നാൽ മുസ്ലിം കടയുടമകളെ ലക്ഷ്യമിട്ടല്ല സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാനാണ് ഉത്തരവെന്നായിരുന്നു മേയറുടെ അവകാശവാദം അതിനിടെ സംസ്ഥാനത്തെ കൻവാർ യാത്ര റൂട്ടിൽ കടയുടമകൾ തങ്ങളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും അങ്ങനെ അങ്ങനെയൊരു നിർബന്ധവുമില്ലെന്നും മധ്യപ്രദേശ് സർക്കാർ സ്വയം രക്ഷയ്ക്ക് പറഞ്ഞിരുന്നു അതേസമയം നിർദ്ദേശം വിവാദമായതോടെ യു പി പോലീസ് പ്രസ്താവന ഇറക്കിയിരുന്നു മതപരമായ വിവേചനം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നും വിശ്വാസികൾക്ക് കൃത്യമായ സൗകര്യമൊരുക്കുക മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നുമാണ് പോലീസ് പറഞ്ഞത് ഏതായാലും സർക്കാരിനെയും പോലീസിനെയും അമ്പരപ്പിക്കുന്നതായിരുന്നു കോടതി വിധിയെന്ന് നിസ്സംശയം പറയാം യു പി എന്ന സംസ്ഥാനത്ത് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത മതവെറി ഇനി അധികനാൾ വാഴില്ല എന്നും ഉറപ്പായി